காணும் நெல்லோராட்சரவும் என் வம்சத்தே பற்றி காணும் உண்டானே காவம்சத்தின் சரித்திரங்கள் காணும் எல்லோராட்சரவும் என்னே வம்சத்தே பற்றி காணும் உண்டானே ஏகவம்சத்தின் சரித்திரங்கள் என்னே வம்சத்தின் கதைகள் எழுதி வச்சிடார் பண்டி ஒரு வீரோரு எந்த வம்சத்தின் கதைகள் எழுதி வச்சிடார் பண்டி போரும் இல்லாத போயல்லோ கேரளத்தில் பண்டு பண்டே பார்த்தீரும் ஒரு ஜனம் பாரிடத்தில் ചെങ്ങറ സ്വന്തമായി കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമുള്ള മണ്ണിനു വേണ്ടി ദളിതുകൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള സമരത്തിന്റെ നിലപാടും ഭൂപരിഷ്കരണത്തിലൂടെ നവകേരളീയത നിർമ്മിച്ചെടുത്തപ്പോൾ ഉപേക്ഷിച്ചു കളഞ്ഞ കീഴ്ത്തട്ടു മനുഷ്യരുടെ അഥവാ പുരോഗമന രാഷ്ട്രീയ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ട ദളിത് ജീവിതത്തിലെ സാമൂഹിക ആഗ്രഹങ്ങളുടെ രാഷ്ട്രീയ അന്തർഗതങ്ങളിലേക്കാണ് ചെങ്ങറ ഭൂസമരം വിരൽ ചൂണ്ടുന്നത്. ചെങ്ങറ സമരത്തിന്റെ ഭാവന യഥാർത്ഥത്തിൽ കിടക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. കേവലം കുറേ പേർക്ക് ഭൂമി കിട്ടുക എന്നത് മാത്രമല്ല, സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ ദളിത് കർത്തൃത്വത്തെ ഒരർത്ഥത്തിൽ ഈ ചെങ്ങറ പ്രതിനിധാനം ചെയ്യുന്നു. 1800 മുതൽ ഭൂമിയുടെ കൈവശാവകാശങ്ങൾ ചില പ്രത്യേക സമുദായങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കേരളത്തിൽ ഭൂപരിഷ്കരണത്തിന്റെ ബാക്കിപത്രമായി വന്നത് 12500 ദളിത് കോളനികളും 4082 ആദിവാസി കോളനികളുമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കീഴ്ത്തട്ട് സമുദായങ്ങൾക്കേ ഇത്തരം കോളനികളിലേക്ക് കൂട്ടമായി പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഭൂപരിഷ്കരണം ഉയർത്തിപ്പിടിച്ച കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യവും ഈ അന്യവൽക്കരണത്തെ ത്വരിതപ്പെടുത്തുന്നതായിരുന്നു. കേരളത്തിൽ 1957 മുൻപ് പാട്ടകൃഷിക്കായി ഭൂമി കൈവശം ലഭിച്ചവർ വടക്കൻ കേരളത്തിൽ മുസ്ലിം സമുദായവും തെക്കൻ പ്രദേശത്ത് ക്രിസ്ത്യൻ ഈഴവ വിഭാഗങ്ങളുമായിരുന്നു മുൻപന്തിയിലെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അപ്പോൾ ഭൂപരിഷ്കരണ പദ്ധതി ദരിദ്ര കർഷക തൊഴിലാളികളെ കൈവിട്ടു കളഞ്ഞു എന്നതിൻ്റെ അർത്ഥം ദളിത് ആദിവാസി വിഭാഗങ്ങളെ ഭൂമിയുടെ അവകാശാനുഭവങ്ങളിൽ നിന്നും ബഹുദൂരം പിന്നോക്കം തള്ളുവാൻ തീരുമാനിച്ചു എന്നാകുന്നു. ഇതിൻ്റെ കാരണം കേരളമെന്നത് നാം വിചാരിക്കുന്നത് പോലെ അത്ര ജനാധിപത്യപരമായൊരു പ്രദേശമൊന്നുമല്ല. കേരളം ജനാധിപത്യപരമാണ് എന്ന് ലോകത്തെ അറിയിച്ചത് കേരളത്തിൽ ജനാധിപത്യത്തിൻ്റെ പ്രാഥമികമായ ആനുകൂല്യം പോലും നേടാത്തവർ നിശബ്ദമായിരുന്ന 50 മുതൽ ഏതാണ്ട് 70 വരെയുള്ള കാലഘട്ടത്തിലാണ്. 50 മുതൽ 70 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ കേരളം ഇടതുപക്ഷ ബോധത്തിൻ്റെ പിടിയിൽ പൂർണ്ണമായും അമർന്നിരുന്നൊരു കാലഘട്ടമാണ്.
അതിൽ നിന്ന് ഭിന്നമായ പുതിയ ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറുകയും അതിൻ്റെ നിർണായകമായ ഒരു സന്ദർഭം ചെങ്ങറ സൃഷ്ടിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് കേരളം നിൽക്കുന്നത്. ചെങ്ങറയുള്ള മനുഷ്യർക്ക് ഭൂമി കിട്ടുമോ ഇല്ലയോ, കേരളത്തിൽ ദരിദ്രർക്കെല്ലാം ഭൂമി കിട്ടുമോ ഇല്ലയോ, ഇതൊക്കെ ഒരുപക്ഷെ സാങ്കേതികമായ കാര്യം പോലും ആയേക്കാം. ബട്ട് അത് ഗൗരവമായ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ കാണാനുള്ളത്. അതിലൊന്ന്, കേരളത്തിലെ ഇതര സാമൂഹിക വിഭാഗങ്ങൾ ഭൂമി കയ്യേറുകയും കൈവശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ ചരിത്രത്തോട് ചോദിക്കാൻ പോകുന്നത്. അത് കാട് വെട്ടി തെളിച്ചു, കാട് കയ്യേറിയും ആദിവാസി ഭൂമി തട്ടിയെടുത്തും ഒക്കെ അനേകം കൃഷിയോഗ്യമായ ഭൂമികൾ തട്ടിയെടുക്കുകയും അത് അതീശത്തും സ്ഥാപിക്കുകയും അത് പിന്നീടുണ്ടാകുന്ന ഗവൺമെൻറ്റുകൾ, അത് LDF ആയാലും കൊള്ളാം UDF ആയാലും കൊള്ളാം, ഈ ഗവൺമെൻറ്റുകൾ അത് നിയമപരമാക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം കേരളത്തിൽ വളരെ സുലഭമാണ്. കേരളത്തിൽ വിവിധ വിഭാഗങ്ങൾക്ക് ഭൂപരിഷ്കരണങ്ങളിലൂടെ മുൻപും സർക്കാർ ഭൂമി ലഭിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളിൽ വിവിധ രൂപങ്ങളിൽ ഇവ നടപ്പിലാക്കപ്പെട്ടു. 1865 തിരുവിതാംകൂറിലെ പാട്ടവിളംബരം എന്ന പേരിലാണ് ആദ്യത്തെ ഭൂനിയമം പുറത്തുവരുന്നത്. ഇത് സർക്കാർ വക പാട്ടം വസ്തുക്കളിലെ കൈവശാവകാശത്തെ സ്ഥിരപ്പെടുത്തി. 1867 രാജകീയ വിളംബരത്തിന്റെ 1896 അഞ്ചാം റെഗുലേഷനും 1932 12 റെഗുലേഷനും കൊണ്ട് ജന്മിമാർക്ക് കരം കൊടുത്തുകൊണ്ടുള്ള കൈവശാവകാശം സ്ഥാപിക്കപ്പെട്ടു. കൊച്ചിയിൽ 1863 തന്നെ കാണക്കുടിയാന്മാരെ ഒഴിപ്പിക്കാൻ പാടില്ല എന്ന നിയമം പാസായി. കൂടാതെ 1915 കൊച്ചി കുടിയായ്മ നിയമവും പ്രാബല്യത്തിൽ വന്നു. ഇത് കാണം വസ്തുക്കളിൽ സ്ഥിരാവകാശവും ദേഹണ്ണങ്ങളിൽ നഷ്ടപരിഹാരവും നൽകുന്ന നിയമമായിരുന്നു. മലബാറിൽ 1887 മലബാർ കുടിയാൻ കുഴിക്കൂർ ചമയ ആക്ട് നിലവിൽ വന്നു. ഇത് 1900 ഭേദഗതി ചെയ്യപ്പെട്ടു. തുടർന്ന് 1930 കുടിയായ്മ നിയമവും നിലവിൽ വന്നു. ഇവയിൽ പാട്ടം നിശ്ചയിച്ചു കിട്ടാനുള്ള വ്യവസ്ഥകൾ അനവധിയുണ്ടായിരുന്നു. 1945, 1951, 1954 തുടങ്ങിയ വർഷങ്ങളിൽ ഇവയിൽ ഭേദഗതികളും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ നോക്കിയാൽ കേരളത്തിൻ്റെ എല്ലാ പരിഷ്കരണങ്ങളും 1865 തിരുവിതാംകൂർ രാജവിളംബരത്തിനേക്കാൾ വ്യത്യസ്തമല്ല എന്നു കാണാം.